നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാള അടിസ്ഥാന പാഠാവലിയിൽ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന യൂണിറ്റിലെ നനയാത്ത മഴ എന്ന പാഠഭാഗമാണ്. ഞാൻ മഴയുമായി അടുത്തിടപഴകി വളർന്ന ഒരാളല്ല. അസുഖ കൂടുതൽ കാരണം മഴ അനുഭവങ്ങളുടെ കുറവുണ്ട് എൻ്റെ വളർച്ച. എന്നാലും മഴ എൻ്റെ ബന്ധുവാണ്. കൈകോർത്ത് നടന്നിട്ടില്ല ഞങ്ങളെങ്കിലും. ഒപ്പിയെടുത്താൽ എന്ന പോലെ എന്നെ നന്നായി അറിയാം മഴയ്ക്ക്. ബന്ധുക്കളുടെ വന്നുപോകലുകളുടെ മധ്യേ വച്ച് കലശലായ മടുപ്പ് തോന്നുകയും എന്താ പോകാറായില്ലേ എന്ന് മുളപൊട്ടുന്ന ചോദ്യം അടക്കി ഒതുക്കി വയ്ക്കുന്നതിൻ്റെ ബദ്ധപാടിലേക്ക് വീണുപോവുകയും ചെയ്യുന്ന മനസ്സാണ് എനിക്ക്. അപ്പം ഞാൻ മഴയുമായി വളരെ അടുത്ത് ഇടപഴകിയ ഒരാളല്ല. കാരണം എന്താണ്? അസുഖം കൂടുതൽ കാരണമാണ്. അസുഖമുണ്ട്, അതുകൊണ്ട് മഴയുടെ അല്ലെ മഴയുമായിട്ട് അടുത്തിടപഴകിയ ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് മഴ അനുഭവങ്ങളുടെ കുറവുണ്ട്. എന്നാൽ എൻ്റെ വളർച്ചയിൽ മഴ എൻ്റെ ബന്ധുവാണ്, എൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് മഴയെ. പക്ഷേ കൈകോർത്ത് നടന്നിട്ടില്ല. മഴയുമായിട്ട് ഒരുപാട് ചേർന്ന് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? എനിക്ക് അസുഖമാണ്. ബന്ധുക്കളുടെ എന്നിട്ട് പറയുന്നു മഴയെ എനിക്ക് നന്നായി അറിയാം. ആരെയും മഴയെ എനിക്ക് നന്നായി അറിയാം. ബന്ധുക്കളുടെ വന്നുപോകലിന്റെ മധ്യേ വെച്ച് കലശലായ മടുപ്പ് തോന്നുകയും. ഇപ്പൊ ബന്ധുക്കൾ വന്നാല് വന്നുപോകലിന്റെ മധ്യേ വെച്ച് കലശലായ എന്ത് ചെയ്യും? മടുപ്പ് തോന്നും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യും? എന്താ പോകാറായില്ലേ എന്ന് മുളപൊട്ടുന്ന ചോദ്യം അടക്കി ഒതുക്കി വയ്ക്കുന്നതിന്റെ ബദ്ധപ്പാടിലേക്ക് വീണുപോവുകയും ചെയ്യുന്ന മനസ്സാണ് എനിക്ക്. ഇപ്പൊ ബന്ധുക്കൾ വന്നുപോയാൽ ഇവർക്ക് പോകാറായില്ലേ എന്ന് ചോദ്യം എന്ത് ചെയ്യും? എൻ്റെ മനസ്സിൽ ഉയരും. എൻ്റെ മനസ്സിൽ എന്ത് ചെയ്യും? അത്തരം ചോദ്യം വരും. പക്ഷേ മഴ ബന്ധു വിരുന്ന് വന്നാൽ എന്ത് ചെയ്യില്ല, അത്തരം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉദിക്കില്ല. കാരണം എന്താണ്? മഴ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അവരൊക്കെ തിരിച്ചു പോയാൽ എൻ്റെ അലസമായ ഇരിപ്പും നടപ്പും എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ബന്ധുക്കൾ വന്നിട്ട് അവർ പോകണം, അവർ പോയാലേ എനിക്ക് എൻ്റെ അലസമായ ഇരിപ്പും നടപ്പും തിരിച്ചു കിട്ടും. പക്ഷേ മഴ ബന്ധു വിരുന്ന് വരുമ്പോൾ ചാരുകസേര എടുത്ത് മുൻവശ വരാന്തയിലിട്ട് ഞാനും മഴയും മുഖാമുഖം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ മഴ ബന്ധു വിരുന്ന് വന്നാൽ ആ മഴ ബന്ധു തിരിച്ച് പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എനിക്ക് മഴ അത്രത്തോളം ഇഷ്ടമാണ്. ഒടുക്കം മഴ തിരിച്ചു പോകുമ്പോൾ വേണ്ട, പോകണ്ട, ഇത്തിരി നേരം കൂടി കഴിഞ്ഞ് പോയാൽ മതി എന്നൊരു സ്നേഹശാഠ്യം ഉള്ളിൽ നിറഞ്ഞ് ഞാൻ മഴയുടേതായി മാറുന്നു. അപ്പോൾ മഴവെന്ത് വന്നാൽ തിരിച്ചു പോകണ്ട അല്ലേ എന്ന ഒരു സ്നേഹശാഠ്യത്തോടെ, എന്നൊരു സ്നേഹശാഠ്യത്തോടെ എന്ത് ചെയ്യുന്നു? ആ ഉള്ളിൽ നിറഞ്ഞ് ഞാൻ ആരുടേതായി മാറുന്നു? മഴയുടേതായി മാറുന്നു. മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്ന് വിരളെന്ന് നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പം മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്ന് വിരളെന്ന് നീട്ടിത്തൊട്ടാണ് ആരെ അറിഞ്ഞിരുന്നത്? ഞാൻ മഴയെ അറിഞ്ഞിരുന്നത്. ഓടിട്ട വീട്ടിലിരുന്ന് കാണണം മഴ, ഓടിട്ട വീട്ടിലിരുന്ന് മഴയെ അറിയണം. മഴയുടെ ചറു പിറന്നനെയുള്ള വരവ്, ഓടിന്മേൽ വീണ് തട്ടിത്തെറിച്ചുള്ള സംഗീത വിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ മഴയുടെ ആ ഓടിട്ട വീട്ടിലിരുന്ന് മഴ കാണണം, മഴയുടെ ചറു പിറന്നനെയുള്ള വരവ്, ഓടിന്മേൽ വീണ് തട്ടിത്തെറിച്ചുള്ള സംഗീത വിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഓടിന്മേൽ വീണ് അല്ലേ ആ തട്ടിത്തെറിച്ചുള്ള ആ ശബ്ദം, ആ സംഗീത വിരുന്ന് എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഓടിറമ്പിലൂടെയുള്ള മഴയൊഴുക്കിൻ്റെ നേരത്ത് മഴയുടെ വെള്ളിനൂലുകൾ വീടിനു ചുറ്റും തോരണം തൂക്കുന്നത് പോലെ തോന്നും. അപ്പം ആ ഓടിറമ്പിലൂടെ ഉള്ള മഴയൊഴുക്കിൻ്റെ നേരത്ത്, ഓടിൻ്റെ ആ ഓടിറമ്പിലൂടെ എന്ത് ചെയ്യുന്നു? മഴയിന് ഒഴുകി വരുന്ന നേരത്ത് മഴയുടെ വെള്ളിനൂലുകൾ വീടിന് ചുറ്റും തോരണം തൂക്കുന്നത് പോലെ തോന്നും. വീടൊരു കല്യാണ വീടായി ചമഞ്ഞൊരുങ്ങുന്ന അനുഭവം. വീടെന്തായി മാറുന്നു? ഒരു കല്യാണ വീട് പോലെയായി മാറുന്നു. മഴ മരക്കൊമ്പുകളിൽ നിന്ന് നേരെ എൻ്റെ മനസ്സിലേക്കാണ് വീഴാറ്. മരക്കൊമ്പുകളിൽ നിന്നും, മരത്തിൻ്റെ കൊമ്പുകളിൽ നിന്നും മഴ മരക്കൊമ്പുകളിൽ നിന്നും നേരെ എവിടേക്കാണ് വീഴാറ്? എൻ്റെ മനസ്സിലേക്കാണ് വീഴുന്നത്. ചുമ്മാ വേവലാദികളുടെയും കാര്യകാരണസഹിതമുള്ള വേവലുകളെയും കൊണ്ട് സദാ അശാന്തമാകാറുള്ള എൻ്റെ മനസ്സ്. അപ്പം ചുമ്മാ വേവലാദികളെയും ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ടെൻഷൻ ഉണ്ടാകും, വേവലാതി ഉണ്ടാകും. അതിന് ചിലപ്പോൾ കാരണം ഉണ്ടാകും, ചിലപ്പോൾ കാരണം കാണില്ല. കാര്യകാരണസഹിതമുള്ള വേവലുകളെയും ടെൻഷനുകളെയും കൊണ്ട് സദാ അശാന്തമാകാറുള്ള, ശാന്തി നശിക്കാറുള്ള എൻ്റെ മനസ്സ് മഴ വീണ് കഴിയുമ്പോൾ പുറമെയുള്ള എന്നെ പോലെ അകമയും ഒരു ആഘോഷമായി മാറും. അപ്പോൾ മഴ വരുമ്പോൾ എനിക്ക് ആകെ കൂടി ഒരു സന്തോഷമാണ്. മഴയത്ത് ഉതിരുന്ന ആ പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയരിലേക്കാണ് വീഴുന്നത്. മഴയത്ത് ഉതിർന്നു വീഴുന്ന, പൊഴിഞ്ഞു വീഴുന്ന ആ പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല വീഴുന്നത്, പിന്നെ എവിടേക്കാണ്?
എൻ്റെ ആത്മാവിലേക്കാണ്, ഉയിരിലേക്കാണ് വീഴുന്നത് എന്നാണ് എനിക്ക് തോന്നാറ്. ഞാൻ സ്വയമൊരു പൂക്കളമാകുന്ന അനുഭവം, അങ്ങനെ ഞാൻ എന്താകുന്നു, സ്വയമൊരു പൂക്കളമായി മാറുന്ന അനുഭവം. കുട്ടിക്കാലത്ത് ഓണപ്പൂക്കൾ ഇടാൻ നേരത്ത് കൃത്യമായി വരും മഴ. മുത്തച്ഛനാണ് പൂക്കളത്തിന് ചിത്രമൊരുക്കുക. കുട്ടിക്കാലത്ത് ഓണപ്പൂക്കൾ ഇടാൻ നേരത്ത് എന്ത് ചെയ്യുന്നു, ആര് വരും, കൃത്യമായി മഴ വരും. മുത്തച്ഛനാണ് പൂക്കളത്തിന് ചിത്രമൊരുക്കുക, നിറം നിശ്ചയിക്കുക. പൂക്കളത്തിന് ചിത്രമൊരുക്കുന്നതും നിറം നിശ്ചയിക്കുന്നക്കാരാണ് മുത്തച്ഛനാണ്. പൂക്കൾ സംവിധാനം ചെയ്യുക ഞാനും അനിയനും. പൂക്കൾ സംവിധാനം ചെയ്യുന്നക്കാരാണ് മുത്തച്ഛനാണ്. അപ്പം ആ പൂക്കളത്തിന് ചിത്രമൊരുക്കുക, നിറം നിശ്ചയിക്കുക, പൂക്കൾ സംവിധാനം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന അല്ലേ മുത്തച്ഛനാണ്. ഞാനും അനിയനും ശിങ്കിടികൾ, ഞാനും അനിയനും സഹായികളാണ്. നല്ല മഴ വരുമ്പോൾ ഓടിമാറി, പിന്നെ മഴ കുറയുമ്പോൾ ഓടിയെടുത്ത് ഞങ്ങൾ നേരമേറെയെടുത്ത് പണിയാറുണ്ടായിരുന്നു ആ പൂക്കളത്ത്. അപ്പം നല്ല മഴ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓടി മാറി, പിന്നെ മഴ കുറയുമ്പോൾ ഓടി അടുത്ത് പൂക്കളത്തിൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ നേരമേറെയെടുത്ത് എന്ത് ചെയ്യുന്നു, പൂക്കളം ഇടാറുണ്ടായിരുന്നു ഞങ്ങൾ, പണിയാറുണ്ടായിരുന്നു ആ പൂക്കളം. അതിനെ മഴയുടെ ഇടപെടലുകളിൽ നിന്നും രക്ഷിക്കാനായി വിവിധ കോണുകളിലായി വീട്ടിലെ മുഴുവൻ കുടകളും നിരത്തും മുത്തച്ഛൻ. എന്നിട്ട് എന്ത് മഴയിൽ നിന്നും ആ പൂക്കളെ രക്ഷിക്കാനായിട്ട് കുടകളെല്ലാം എടുത്ത് നിരത്തും മുത്തച്ഛൻ. പൂക്കൾ മഴക്കാറ്റിൽ പറന്നു പോകുന്നുണ്ടു, അടർത്തി വെച്ച ഇതളുകൾ കവിഴ്ന്നു പോകുന്നുണ്ട് എന്നെല്ലാം ശ്രദ്ധിച്ച് ഇതളുകൾക്ക് മേലെ കെട്ടി നിൽക്കുന്ന മഴവെള്ളം ഇടയ്ക്ക് വന്ന് കുടഞ്ഞു കളഞ്ഞ് അവയ്ക്ക് മേൽ നന്നേ ചെറിയ ഇർക്കിൽ കഷ്ണം കുത്തി നിർത്തി അവരുടെ സ്ഥാനഭ്രംശത്തെ തന്നാലാവും വിധം ചെറുത്ത് മുത്തച്ഛൻ പൂക്കള പരിസരത്തുണ്ടാവും ഞങ്ങൾ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും. അപ്പം പൂക്കളെ ആ മഴയിൽ നിന്ന് രക്ഷിക്കാൻ മുത്തച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ വീട്ടിലെ അല്ലേ വിവിധ കോണുകളിലായി വീട്ടിലെ മുഴുവൻ കുടകളും നിരത്തും മുത്തച്ഛൻ. പൂക്കൾ മഴക്കാറ്റിൽ പറന്നു പോകുന്നുണ്ടോ, അടർത്തി വെച്ച ഇതളുകൾ കവിഴ്ന്നു പോകുന്നുണ്ട് എന്നെല്ലാം ശ്രദ്ധിക്കും ആര്, മുത്തച്ഛൻ ശ്രദ്ധിക്കും. ഇതളുകൾക്ക് മേലെ കെട്ടി നിൽക്കുന്ന മഴവെള്ളം ഇടയ്ക്ക് വന്ന് കുടഞ്ഞു കളയും ആര്, മുത്തച്ഛൻ അല്ലേ. അവയ്ക്ക് മേലെ നന്നേ ചെറിയ ഈർക്കിൽ കഷ്ണം കുത്തി നിർത്തി അവരുടെ ആ സ്ഥാനമാറ്റത്തെ തന്നാലാവും വിധം ചേർത്ത് മുത്തച്ഛൻ എവിടെ ഉണ്ടാകും, പൂക്കള പരിസരത്തുണ്ടാകും. ഏത് സമയം വരെ, ഞങ്ങൾ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരുന്നത് വരെ. സ്കൂൾ കാലത്ത് സ്കൂളിലേക്ക് പോക്ക് വരവ് സമയത്തെല്ലാം ആർത്തലച്ച് മഴ വന്നു. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു, ആർത്തലച്ച് ആര് വന്നു, മഴ വന്നു. സ്കൂൾ അടുത്തായതിനാൽ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് തിരിച്ചു പോകാറുള്ള എനിക്ക് അങ്ങനെ ദിവസം നാലു മഴ സ്വന്തമായി. അപ്പം രാവിലെ പോകുമ്പോൾ ഒരു മഴ, ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത മഴ. അല്ല ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വരും, എന്തുകൊണ്ട്, സ്കൂള് അടുത്തായതിനാൽ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാണ് ഊണ് കഴിച്ച് പോകുന്നത്. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു മഴ, ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത മഴ. അതിനുശേഷം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ അടുത്ത മഴ, വൈകുന്നേരം സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ അടുത്ത മഴ. അങ്ങനെ ദിവസം നാല് മഴ സ്വന്തമായി. കുട തുറക്കാതെ മഴയിലൊന്ന് ആറാടാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും കുട വിട്ടുള്ള കളികൾക്ക് മീതി കടിഞ്ഞാണിട്ടിരിക്കുന്നു, കടിഞ്ഞാണിട്ടിരുന്നു ആ ഇടംബലം നിന്ന് നടന്നിരുന്ന എൻ്റെ അസുഖങ്ങൾ. അപ്പം അല്ലേ കുട തുറക്കാതെ മഴയിൽ നിന്ന് ആറാടാൻ, മഴയിൽ നിന്ന് സന്തോഷിക്കാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും കുട വിട്ടുള്ള കളികൾക്കുമീതെ കടിഞ്ഞാണിട്ടിരുന്നു ഇടംബലം നിന്നിരുന്ന എൻ്റെ അസുഖങ്ങൾ. അപ്പോൾ കുട വിട്ടുള്ള കളികൾക്ക് മീതെ കടിഞ്ഞാണിട്ടിരുന്നുണ്ട് എൻ്റെ അസുഖങ്ങൾ. അസുഖങ്ങൾ കാരണം എനിക്ക് കുട അല്ലേ കുട വിട്ട് എനിക്ക് മഴയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മഴ തലയിൽ വീണാൽ മാത്രമേ മഴ അസുഖത്തിന് കാരണമാകൂ എന്നായിരുന്നു എൻ്റെ വിചാരം. മഴ തലയിൽ വീണാൽ മാത്രമേ മഴ അസുഖത്തിന് കാരണമാകൂ എന്നായിരുന്നു എൻ്റെ വിചാരം. വസ്ത്രം പൊതിഞ്ഞ ദേഹത്തെ മാത്രം മഴയ്ക്ക് വിട്ടുകൊടുത്ത് ഞാൻ, അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ വസ്ത്രം പൊതിഞ്ഞ ദേഹത്തെ മഴയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഞാൻ പാതി മഴയുടെയും പാതി അസുഖങ്ങളുടേതുമായി. അല്ലേ തല നനഞ്ഞാൽ അസുഖം വരും എന്ന് കരുതി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ വിചാരം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വസ്ത്രം പൊതിഞ്ഞ എൻ്റെ ദേഹത്തെ ഞാൻ മഴയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഞാൻ ആരുടേതായി, പാതി മഴയുടേതും ആ പാതി അസുഖങ്ങളുടേതുമായി. കുട ചായച്ചു പിടിച്ച് വസ്ത്രങ്ങളിലേക്ക് കഴിയുന്നത്ര ഏറ്റുവാങ്ങി ഞാൻ ഉച്ചയൂണ് കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നനഞ്ഞ വസ്ത്രം മാറി മറ്റൊന്നണിയുക മഴക്കാലത്തിൽ പതിവായിരുന്നു. അപ്പം ഇങ്ങനെ ഉച്ചയ്ക്ക് മഴ നനഞ്ഞ് വീട്ടിലേക്ക് എത്തി അല്ലേ വസ്ത്രം അല്ലേ, അല്ലെങ്കിൽ ആ വസ്ത്രം ധരിച്ച ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ മഴയ്ക്കായി വിട്ടുകൊടുത്തു. അങ്ങനെ മഴ നനഞ്ഞ് വീട്ടിലെത്തി ഞാൻ എന്ത് ചെയ്യുന്നു, നനഞ്ഞ വസ്ത്രം മാറ്റി മറ്റൊന്നണിയുക മഴക്കാലത്ത് പതിവായി. കാലത്തൊരു നിറത്തിലും ഉച്ചയ്ക്ക് മറ്റൊരു നിറത്തിലും സ്കൂളിലേക്ക്, അങ്ങനെ എന്ത് ചെയ്യുന്നു, കാലത്തൊരു നിറം ഉച്ചയ്ക്ക് മറ്റൊരു നിറം, അങ്ങനെ സ്കൂളിലേക്ക് മഴയിലൂടെ ഞാൻ ഒഴുകിപ്പോയി. അങ്ങനെ എന്ത് ചെയ്തു, കാലത്ത് ഒരു നിറത്തിലും ഉച്ചയ്ക്ക് മറ്റൊരു നിറത്തിലും സ്കൂളിലേക്ക് മഴയിലൂടെ ഞാൻ ഒഴുകിപ്പോയി. മഴ കൊണ്ടുവരുന്ന മഴവില്ലും വസ്ത്രമാറ്റങ്ങളിലൂടെ വസ്ത്രമാറ്റത്തിലൂടെ കൈവരുന്ന മഴവില്ലും. അങ്ങനെ എന്ത് ചെയ്തു, മഴ കൊണ്ടുവരുന്ന മഴവില്ലും വസ്ത്രമാറ്റത്തിലൂടെ കൈവരുന്ന മഴവില്ലും രണ്ട് മഴവില്ലുകൾക്കുടമസ്ഥയായി ഞാൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു,
രണ്ട് മഴവില്ലുകൾക്ക് ഉടമസ്ഥയായിത്തീർന്നു ഞാൻ. മഴ കൊണ്ടുവരുന്ന മഴവില്ലും വസ്ത്രമാറ്റത്തിലൂടെ കൈവരുന്ന മഴവില്ലും, അങ്ങനെ ആ രണ്ട് വലിയ മഴവില്ലുകൾക്ക് ഉടമസ്ഥയായി ഞാൻ. അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായി എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. അപ്പോൾ അമ്മയുടെ സഹപ്രവർത്തകർ, അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലേ സഹപ്രവർത്തകർ, അമ്മയുടെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായി എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. അപ്പോൾ അസുഖക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ എനിക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. കുട്ടിക്കാലത്തിൻ്റെ സ്വാതന്ത്ര്യവും കുസൃതിയും പുറത്തെടുക്കാൻ അവസരം കിട്ടാതിരുന്ന ആ കഷ്ടകാലങ്ങളിൽ ഒരു കൊച്ചല്ലെ പാവം, ഇത്തിരി കുസൃതി അതും കാണിച്ചോട്ടെ എന്ന സ്നേഹവായ്പായി ഞാൻ ആ മഴകളെ ഇന്നും തർജ്ജമ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടിക്കാലത്തിൻ്റെ സ്വാതന്ത്ര്യവും കുസൃതിയും പുറത്തെടുക്കാൻ അവസരം കിട്ടാതിരുന്ന ആ കഷ്ടകാലങ്ങളിൽ, ഇപ്പോൾ കുട്ടിക്കാലത്തിന് കുസൃതിയും അല്ലേ കുസൃതിയൊക്കെ കുട്ടിക്കാലത്തിന് കുസൃതിയും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പം അതൊന്നും പുറത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, കാരണം എന്താണ്, എനിക്ക് അസുഖമാണ്. ഒരു കൊച്ചല്ലെ പാവം, ഇത്തിരി കുസൃതി അതും കാണിച്ചോട്ടെ എന്ന സ്നേഹവായ്പായി ഞാൻ ആ മഴകളെ ഇന്നും തർജ്ജമ ചെയ്യുന്നു. അപ്പോൾ ആ മഴയത്ത് അല്ലേ വസ്ത്രം അല്ലേ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, മഴയ്ക്കായി വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മഴയെ അടുത്ത് അറിയാൻ കഴിഞ്ഞിരുന്നത്. മഴയോട് അതിഭയങ്കരമായി പിണങ്ങിയിട്ടുമുണ്ട്, മഴയോട് അതിഭയങ്കരമായിട്ട് പിണങ്ങിയിട്ടുമുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൻപുറ സിനിമാ കൊട്ടകയിൽ ഏതു നിമിഷവും മാറിപ്പോയേക്കാമെന്ന മട്ടിൽ നവംബറിൻ്റെ നഷ്ടം വന്നു. അങ്ങനെ എന്ത് ചെയ്തു, മഴയോട് അതിഭയങ്കരമായി ദേഷ്യം തോന്നി. കാരണം എന്താണ്, ഞങ്ങളുടെ നാട്ടിലെ സിനിമാ തിയേറ്ററിൽ എന്ത് വന്നു, നവംബറിൻ്റെ നഷ്ടം എന്ന സിനിമ വന്നു. അച്ഛനും അമ്മയും അനിയനും ഞാനും കൂടി ഒരുങ്ങി ഇത്തിരി ദൂരം ഒരുങ്ങി ഇറങ്ങി ഇത്തിരി ദൂരം നടന്നപ്പോഴേക്കും അതിഘോര മഴ. അങ്ങനെ എന്ത് ചെയ്തു, അച്ഛനും അമ്മയും അനിയനും ഞാനും കൂടി ഒരുങ്ങി ഇറങ്ങി ഇത്തിരി ദൂരം നടന്നപ്പോഴേക്കും അതിഘോരമായ അതിഭയങ്കരമായ മഴ. ഒരടി മുന്നോട്ട് വയ്ക്കാനാകാതെ ഓട്ടോ കൈകാട്ടി വിളിക്കാൻ പോലും ആകാതെ ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം എന്ത് ചെയ്തു, കനത്ത പുക പോലെ റോഡിലൂടെ ഓടിപ്പാഞ്ഞ് കുലം കുത്തി ഒഴുകുന്ന മഴയ്ക്ക് ദൃക്സാക്ഷികളായി. അങ്ങനെ എന്ത് ചെയ്തു, ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. ഓട്ടോ കൈകൊട്ടി അല്ലെ കൈകാട്ടി ഓട്ടോ വിളിക്കാൻ പോലും കഴിയുന്നില്ല, കൈകാട്ടി ഓട്ടോ വിളിക്കാൻ പോലും കഴിയാത്തത്ര ഭയങ്കരമായ മഴ. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് പോയി. കനത്ത പുക പോലെ റോഡിലൂടെ അല്ലേ കനത്ത പുക പോലെ റോഡിലൂടെ ഓടിപ്പാഞ്ഞ് കുലം കുത്തി ഒഴുകുന്ന മഴയ്ക്ക് ദൃക്സാക്ഷികളായി. അങ്ങനെ ആ മഴയെ ഞങ്ങൾ എന്ത് ചെയ്തു, നേർക്കാഴ്ചക്കാരായി മാറുകയാണ്. ആ മഴയായിരുന്നു അന്ന് ഞങ്ങളുടെ സിനിമ. അങ്ങനെ അവിടെ നിന്നാണ് ആ അല്ലേ സിനിമ കാണാൻ കഴിഞ്ഞില്ല, ആ മഴയായിരുന്നു ഞങ്ങളുടെ സിനിമ. പിറ്റേന്ന് ആ സിനിമ മാറിപ്പോയി. എന്നാലും ചരൽ പോലെ കൂർത്തു നിൽക്കുന്നൊരു മഴയുണ്ട്, ഓർമ്മയിൽ. ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും നോവും, ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും വേദന വരും, വിഷമം വരും. പ്രീ ഡിഗ്രി റിസൾട്ട് വന്ന സമയം ആശുപത്രിയിലാണ് ഞാൻ. പ്രീ ഡിഗ്രി റിസൾട്ട് വന്ന സമയത്ത് ഞാൻ അവിടെയായിരുന്നു, ആശുപത്രിയിലാണ്. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ഏത് കോളേജ് വേണം എന്നൊക്കെ സ്വയം ചോദിച്ച് ആ സ്വയം തീരുമാനിച്ച അമ്മ പരപ്പൻ വലിയ അപേക്ഷകൾ പൂരിപ്പിച്ച് അച്ഛമ്മ മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഏത് കോളേജ് വേണമെന്നൊക്കെ ചോദിച്ച് അമ്മ എന്ത് ചെയ്തു, വലിയ അപേക്ഷ പൂരിപ്പിച്ച് അയച്ചു. എനിക്ക് ഒന്നിലും താല്പര്യം ശേഷിച്ചിരുന്നില്ല, എനിക്ക് ഒന്നിലോടും വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. വേദനയുടെ പൂക്കാലം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യ. വേദനയുടെ ആ പൂക്കാലം കഴിഞ്ഞ് അല്ലെ വേദനയുടെ പൂക്കാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വേദനയുടെ പൂക്കാലം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യ. എൻ്റെ ഇർക്കിലിക്കാല് നീര് മുഴുവൻ നീര്, എൻ്റെ ഇർക്കിലിക്കാല് മുഴുവൻ എന്ത് ചെയ്തു, ഇർക്കിൽ പോലെ ഉള്ള കാല് എന്ത് ചെയ്തു, മുഴുവൻ നീര്, മന്ത് പോലെ നീര്. വെയിൻ കിട്ടാതെ വന്ന് കട്ട് ഡൗൺ ചെയ്ത് നീര് വച്ച് വീങ്ങിയതാണ്. അപ്പോൾ വെയിൻ കിട്ടാതെ വന്ന് കട്ട് ഡൗൺ ചെയ്ത് നീര് വച്ച് വീങ്ങിയതാണ്. മുടന്തിക്കുട്ടി എന്ന് അയൽമുറിക്കാരുടെ സംശയം, മുടന്തിക്കുട്ടിയാണോന്ന് അയൽമുറിക്കാരും സംശയിച്ചു. ബി എ ഇൻ്റർവ്യൂവിന് മഹാരാജസിൽ നിന്നും കാർഡ് വന്നു. അങ്ങനെ ബി എ ഇൻ്റർവ്യൂവിന് എവിടെ നിന്നും കാർഡ് വന്നു, മഹാരാജസ് കോളേജിൽ നിന്നും കാർഡ് വന്നു. എനിക്ക് അപ്പോഴും കാൽ നിവർക്കാൻ വയ്യ, എനിക്കപ്പോഴും കാലൊന്ന് നിവർത്തി വയ്ക്കാൻ പോലും വയ്യ. അമ്മ എന്നെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന ആലോചന. അപ്പോൾ അമ്മ എനിക്ക് വേറെ ആര് പോകാമെന്ന് പറഞ്ഞു, അമ്മ പോകാമെന്ന് പറഞ്ഞു. ഞാനില്ലാതെ അഡ്മിഷൻ നടക്കുമോ എന്ന് എനിക്ക് വേവലാതിയായി. അവിടെയും എനിക്ക് വിഷമമായി, ഞാനില്ലാതെ അഡ്മിഷൻ നടക്കുമോ. അതിനിടെ ഒരു മഴ, ഊക്കൻ മഴ, നനഞ്ഞ് മുടിയഴിച്ചാടുന്ന യക്ഷിമഴ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനിടെ ഒരു മഴ, ഊക്കൻ മഴ, വലിയ മഴ, നനഞ്ഞ് മുടിയഴിച്ചാടുന്ന യക്ഷിമഴ. അച്ഛന് നുരയുന്ന സന്തോഷം, അച്ഛന് വലിയ സന്തോഷം. അച്ഛൻ മഴയുടെ വലിയ വലിയ ആളാണ്, അച്ഛൻ മഴയുടെ വലിയ ആളാണ്. അച്ഛൻ എൻ്റെ മുറിയിലേക്ക് തലനീട്ടി പറഞ്ഞു, അച്ഛൻ എൻ്റെ മുറിയിലേക്ക് വന്ന് പറഞ്ഞു, എന്തൊരു മഴ, കിഴക്കേ പുറത്ത് ചെന്ന് നിന്ന് കാണണം. അപ്പോൾ എന്തൊരു മഴ, കിഴക്കേ പുറത്ത് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ചെന്ന് നിന്ന് കാണണം. എന്തൊരു ഭംഗി,
നമ്മുടെ പൂക്കാത്ത മരത്തിന്. അപ്പൊ നമ്മുടെ പൂക്കാത്ത മരത്തിന് എന്തൊരു ഭംഗി, മഴ മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നു, ആ അതിൽ വന്ന് തങ്ങി നിൽക്കും. പൂക്കാത്ത മരത്തിന് എന്തൊരു ഭംഗിയാണ്, മഴ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പൂക്കാത്ത മരത്തിന് എന്തൊരു ഭംഗിയാണ്. വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല, വേണമെന്നോ വേണ്ടെന്നോ അവിടെ പോയി കിഴക്കേപ്പുറത്ത് ചെന്ന് ഇരിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരു തിരി ഭാവഭേദം പോലും ഇല്ലാതെ അങ്ങനെ കിടന്നു, ഒരു മാറ്റം പോലും ഇല്ലാതെ ഞാൻ അങ്ങനെ കിടന്നു. അച്ഛൻ എന്നെ അല്പനേരം നോക്കി നിന്നിട്ട് ഉത്തരം കിട്ടാതെ ആയപ്പോൾ തിരിച്ചു പോയി. അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ അല്പനേരം എന്നെ നോക്കി നിന്ന് ഉത്തരം കിട്ടാതായപ്പോൾ തിരിച്ചു പോയി. ഇത്തിരി കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നു, കിഴക്കേപ്പുറത്ത് ചാരുകസേര എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുപോയി അതിലിരുത്തി. ഞാനും മഴയും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ മഴ തീരും വരെ. അങ്ങനെ എന്ത് ചെയ്തു, അച്ഛൻ അവിടെ പോയി ചാരുകസേര കിഴക്കേപ്പുറത്ത് പോയി ചാരുകസേര എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ എന്ത് ചെയ്തു, എന്ത് ചെയ്തു, കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുപോയി. എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുപോയി അതിലിരുത്തി. മഴയും ഞാനും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ മഴ തീരും വരെ. അങ്ങനെ എന്ത് ചെയ്തു, ഞാനും മഴയും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഏത് സമയം വരെ, മഴ തീരും വരെ, അല്ലെ മഴ തീരും വരെ. കണ്ണിറയെ കണ്ടു ആരെയും, മഴയെ ഞാൻ കണ്ണിറയെ കണ്ടു ആ മഴ എന്നും, ആ മഴ എന്നും അല്ലേ, കണ്ണിറയെ കണ്ടു ആ മഴ. അപ്പോൾ മഴയെ ഞാൻ കണ്ണിറയെ കണ്ടു എന്ന് പറയാനാവില്ല, ആ മഴയെ ഞാൻ കണ്ണിറയെ കണ്ടു എന്ന് പറയാനാവില്ല. അപ്പോൾ ആ മഴയെ ഞാൻ നോക്കി നോക്കിയിരിക്കുകയാണ്, പക്ഷേ ആ മഴയെ ഞാൻ കാണുന്നുണ്ടെങ്കിലും എനിക്ക് കണ്ണിറയെ ആസ്വദിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണിലും മഴയായിരുന്നല്ലോ, എൻ്റെ കാരണം എന്താണ്, എൻ്റെ കണ്ണിലും കണ്ണീർ വഴി ഞാൻ കരയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ എന്നെ എന്ത് ചെയ്തു, കിഴക്കേപ്പുറത്ത് കൊണ്ടിരുത്തി. പക്ഷേ ആ മഴയെ ഞാൻ പൂർണ്ണമായിട്ടും ആസ്വദിച്ചു എന്ന് പറയാൻ കഴിയില്ല. ആ മഴയെ ഞാൻ കണ്ടു, കണ്ണിറയെ നോക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് കഴിയുന്നില്ല, കാരണം എൻ്റെ കണ്ണിൽ കണ്ണീർ മഴയായിരുന്നല്ലോ, കണ്ണീർ മഴ. അന്ന് മഴ കഴിഞ്ഞ് ഞാൻ വിതുമ്പിക്കറിഞ്ഞു, അന്ന് മഴ കഴിഞ്ഞ് ഞാൻ വിതുമ്പിക്കറിഞ്ഞു. രാത്രിയിൽ തലയിണയിൽ മുഖം ഉയർത്തിക്കൊണ്ട് ഇരുട്ടിനോട് എന്തിനെന്നെ ഇങ്ങനെ എന്ന് ചോദിച്ച് മതി വരുവോളം കഴിഞ്ഞു. അപ്പോൾ ആ മഴയെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ കണ്ണിറയെ കണ്ടു എന്ന് പറയാൻ കഴിയുന്നില്ല, കാരണം ഞാൻ പൂർണ്ണമായിട്ടും മഴയെ ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എൻ്റെ ആ എനിക്ക് അല്ലേ എൻ്റെ കണ്ണിൽ കണ്ണീർ മഴയായിരുന്നു, കാരണം എൻ്റെ കണ്ണിലും മഴയായിരുന്നല്ലോ, കണ്ണീർ മഴ. അന്ന് മഴ കഴിഞ്ഞ് ഞാൻ വിതുമ്പിക്കരഞ്ഞു, ഞാൻ വളരെ വിഷമിച്ച് വിതുമ്പിക്കരഞ്ഞു. രാത്രിയിൽ തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് ഇരുട്ടിനോട് എന്തിനെന്നെ ഇങ്ങനെയെന്ന് ചോദിച്ച് മതി വരുവോളം കരഞ്ഞു. രാത്രിയിൽ തലയിണയിൽ എന്ത് ചെയ്യുന്നു, തലയിണയിൽ എന്ത് ചെയ്യുന്നു, മുഖം അമർത്തിക്കൊണ്ട് ഇരുട്ടിനോട് എന്തിനെന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് മതി വരുവോളം കരഞ്ഞു. അന്ന് മഴ കഴിഞ്ഞ് ഞാൻ വിതുമ്പിക്കരഞ്ഞു. രാത്രിയിൽ തലയിണയിൽ മുഖമമർത്തിക്കൊണ്ട് ഇരുട്ടിനോട് എന്തിനെന്നെ ഇങ്ങനെയെന്ന് ചോദിച്ച് മതി വരുവോളം കരഞ്ഞു. ഇന്നും മഴ കാണുമ്പോൾ വേദനയുടെ ആ പൂക്കാലം ആർത്തിരമ്പി ഓർമ്മയിലേക്ക് വരും. ഇന്നും മഴ കാണുമ്പോൾ വേദനയുടെ ആ പൂക്കാലം എന്ത് ചെയ്യുന്നു, ആർത്തിരമ്പി ഓർമ്മയിലേക്ക് വരും. കാണാമഴകളും കേൾക്കാമഴകളും പാറമ്മഴകളും കടന്ന് ഞാനൊരു നടുമുറ്റത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ, അങ്ങനെ കാണാമഴകളും കേൾക്കാമഴകളും പാറമ്മഴകളും ഒക്കെ കടന്ന് ഞാനിന്നൊരു നടുമുറ്റത്തിൻ്റെ ഒരു ആ നടുമുറ്റം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റു വീടിൻ്റെ നടുക്കുള്ള മുറ്റം, നടുമുറ്റത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലാണോ, വിശ്വസിക്കാൻ വിഷമം, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചാരുകസേരയിലിരുന്ന് കണ്ട വേദന മഴ അത് കഴിഞ്ഞു പോയോ, ഏതോ ഒരാൾ മലയിറങ്ങി മഴയിലൊഴുകി വരും, ഏതോ ഒരാൾ എന്ത് ചെയ്യുന്നു, മലയിറങ്ങി മഴയിലൊഴുകി വരും, ആ കൈ കോർത്തു പിടിച്ച് മലച്ചുവട്ടിലെ സമനിരപ്പിലൂടെ പിന്നെ അതിനപ്പുറത്തുള്ള ചരിവിലേക്ക് ഓടിയിറങ്ങി. കേൾക്കാമഴകളും പാറമ്മഴകളും കടന്ന് ഞാനൊരു നടുമുറ്റത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ, വിശ്വസിക്കാൻ വിഷമം. അപ്പോൾ കാണാമഴകളും കേൾക്കാമഴകളും പാറമ്മഴകളും കടന്ന് ഞാനൊരു നടുമുറ്റത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ, വിശ്വസിക്കാൻ എനിക്ക് വിശ്വസിക്കാൻ വിഷമം. ചാരുകസേരിയിരുന്ന് കണ്ട വേദന മഴ, അങ്ങനെ ചാരുകസേരിയിരുന്ന് കണ്ട വേദന മഴ, അന്ന് ആ കണ്ട മഴ ഇല്ലേ, ആ മഴ കണ്ടു എനിക്ക് മഴ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിഞ്ഞു, ഇല്ല, കാരണം എൻ്റെ കണ്ണിൽ കണ്ണീർ മഴയായിരുന്നു. അത് കഴിഞ്ഞു പോയോ, ഏതോ ഒരാൾ മലയിറങ്ങി മഴയിലൊഴുകി വരും, ഏതോ ഒരാൾ എന്ത് ചെയ്യുന്നു, മലയിറങ്ങി മഴയിലൊഴുകി വരും, ആ കൈ കോർത്തു പിടിച്ച് മലച്ചുവട്ടിലെ സമനിരപ്പിലൂടെ പിന്നെ അതിനപ്പുറത്തുള്ള ചരിവിലേക്ക് ഓടിയിറങ്ങണം എന്ന് ലീലയോടും ഉണ്ണിയോടും രാധാകൃഷ്ണനോടും ഒക്കെ ഞാൻ പുലമ്പുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഏതോ ഒരാൾ മലയിറങ്ങി മഴയിലൊഴുകി വരും, ആ കൈ കോർത്തു പിടിച്ച് മലച്ചുവട്ടിലെ സമനിരപ്പിലൂടെ പിന്നെ അതിനപ്പുറമുള്ള ചരിവിലേക്ക് ഓടിയിറങ്ങണം എന്ന് ലീലയോടും ഉണ്ണിയോടും രാധാകൃഷ്ണനോടും ഒക്കെ ഞാൻ പുലമ്പുന്നു. അവരോടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ എന്ന് എനിക്ക് തന്നെ ചിരി വന്നു. ഇപ്പോൾ ചുവയ്ക്കുന്ന ചിരി, എനിക്ക് കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ, അപ്പോൾ കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ എന്ന് എനിക്ക് തന്നെ ചിരി വന്നു. ഇത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നു, ഉപ്പ് ചുവയ്ക്കുന്ന ചിരി. അപ്പം ഇവിടെ ആ ഉപ്പ് ചുവയ്ക്കുന്ന ചിരി എന്ന് എഴുത്തുകാർ പറഞ്ഞു, പ്രിയ എസ്. എല്ലാവരും പാഠപുസ്തകം നല്ലതുപോലെ വായിക്കുക.
ശേഷം പേജ് നമ്പർ 57. 57-ലെ ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി നിങ്ങളാൽ കഴിയുന്ന ഉത്തരത്തിനുവേണ്ടി സൂക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.